നമസ്കാരം. സിപിഎം നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണകാലത്ത് പഴകുളം കിഴക്ക് സർവീസ് സഹകരണ ബാങ്ക് ശാഖകളിൽ നടന്ന വ്യത്യസ്ത ക്രമക്കേടുകളുടെ പേരിൽ മൂന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഹൈസ്കൂൾ ജംഗ്ഷൻ ശാഖാ മാനേജർ ഷീല ജയകുമാർ, പ്യൂൺ കം സെയിൽസ്മാൻ മുകേഷ് ഗോപിനാഥ് എന്നിവരെയാണ് ആഭ്യന്തര അന്വേഷണം നടത്തി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. മിത്രപുരം ശാഖയിൽ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മറ്റൊരു ജീവനക്കാരൻ ഗിരീഷ് കൃഷ്ണനിൽ നിന്ന് പണം മുഴുവൻ തിരികെ വാങ്ങിയ ശേഷം അടുത്തിടെ പിരിച്ചുവിട്ടിരുന്നു. മിത്രപുരം ശാഖയിൽ തന്നെ 2.50 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിക്കുന്ന നിലവിലെ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് പ്രസന്നന് സെക്രട്ടറി സ്ഥാനം നൽകാനും നീക്കം നടക്കുന്നു. ഇതിനു പിന്നാലെ മെയ് 14 പാർട്ടിക്കാരെ കുത്തിത്തിരുകി പുതിയ ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും നിശ്ചയിച്ചിരിക്കുകയാണ്. സിപിഎമ്മിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഡിവൈഎസ്പിയുടെ ഭാര്യ അടക്കം നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹൈസ്കൂൾ ജംഗ്ഷൻ ശാഖയിൽ നിന്ന് 45 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ മുകേഷ് ഗോപിനാഥ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മാനേജർ ആയിരുന്ന ഷീലയ്ക്ക് തട്ടിപ്പിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. താൻ മാത്രമാണ് തട്ടിപ്പ് നടത്തിയതെന്നും പണം എടുത്ത വഴികളുമെല്ലാം തെളിവെടുപ്പിനിടെ മുകേഷ് ഗോപിനാഥ് പോലീസിനോട് സമ്മതിച്ചിരുന്നു. തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്തം താൻ മാത്രമാണെന്ന് മുദ്രപത്രത്തിൽ ബാങ്കിനും പോലീസിനും മുകേഷ് എഴുതി നൽകിയിരുന്നു. മാനേജർ ഷീല നിരപരാധിയാണെന്ന് എല്ലായിടത്തും മുകേഷ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ തികച്ചും ആസൂത്രിതമായി ഷീലയെയും പിരിച്ചുവിടുകയായിരുന്നു. ഷീലയുടെയും മുകേഷിന്റെയും സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത് നഷ്ടം നികത്താനും നീക്കമുണ്ട്. ഇതിൽ മുകേഷ് BJP ക്കാരനും ഷീല കോൺഗ്രസുകാരിയും മിത്രപുരം ബ്രാഞ്ചിൽ നിന്ന് സസ്പെൻഷനിലായ ഗിരീഷ് കൃഷ്ണൻ CPM കാരനുമാണ്. തട്ടിയെടുത്ത സംഖ്യ സംബന്ധിച്ച് ബാങ്ക് പറയുന്നതും യാഥാർത്ഥ്യവുമായി അന്തരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗിരീഷ് കൃഷ്ണൻ 40 ലക്ഷം തട്ടിയെടുത്തുവെന്ന് പറഞ്ഞാണ് പുറത്താക്കിയിരിക്കുന്നത്. എന്നാൽ 65 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് മിത്രപുരത്ത് നടന്നതെന്ന് പറയപ്പെടുന്നു. ഈ ശാഖയിലെ ജീവനക്കാരനായിരുന്നു നിലവിലെ സെക്രട്ടറി പ്രസന്നൻ. 2017-18 ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രസന്നന്റെ പേരിൽ 2.50 ലക്ഷം രൂപയുടെ ക്രമക്കേട് ആരോപിക്കപ്പെടുന്നുണ്ട്. പലതവണ ഈ റിപ്പോർട്ട് ഡയറക്ടർ ബോർഡിൽ ചർച്ചയാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല. റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടുമില്ല. ഇതൊക്കെ മറച്ചുവെച്ചാണ് പ്രസന്നന് ഇപ്പോൾ സെക്രട്ടറിയുടെ ചുമതല നൽകാൻ നീക്കം നടക്കുന്നത്. UDF ഭരിക്കുന്ന പഴകുളം ബാങ്ക് ഭരണസമിതി 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിരിച്ചുവിട്ട് CPM കാർ അടങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണത്തിൽ കീഴിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് വമ്പൻ തട്ടിപ്പ് നടന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM ഭരണം പിടിക്കുകയും കായംകുളം MSM കോളേജ് അധ്യാപകൻ രാധാകൃഷ്ണൻ ബാങ്ക് പ്രസിഡന്റ് ആവുകയും ചെയ്തു.